ഹലോ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ നോക്കുന്നത് എട്ടാം ക്ലാസ് താരീഖ് അൽ വഹ്ദത്ത് സാനിയത്ത് അഷറ പാഠം 12 മൂന്നാം ഖലീഫ ഉസ്മാൻ ബിൻ അഫാൻ റളിയല്ലാഹു അൻഹു എന്ന പാഠത്തിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിൻ്റെ മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ അയക്കുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇവിടെ നമുക്ക് ഉസ്മാൻ റളിയല്ലാഹുവിനെ കുറിച്ചിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ കൊടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് നോക്കാം. ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ ഗോത്രം ഖുറൈശ്, വംശം ബനു ഉമയ്യ, പേര് ഉസ്മാൻ, അപരനാമം അബു അമ്ര്, സ്ഥാനപ്പേര് ഗുന്നൂറൈൻ, പിതാവ് അഫാൻ, മാതാവ് അർവ, ജനനം ആനക്കലഹം 6-ാം വർഷം, ജനനസ്ഥലം മക്കത്തുൽ മുക്കറമ, വഫാത്ത് ഹിജറ 35 ദുൽഹിജ 18 വെള്ളിയാഴ്ച, ക്രിസ്താബ്ദം 656 മെയ് 20, ഖബർ ഷെരീഫ് അൽ മദീനത്തുൽ മുനവ്വറ, ഖിലാഫത്ത് 12 വർഷം, വയസ്സ് 82. ഇനി നമുക്ക് ഈ പാഠത്തിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കാം. ആദ്യത്തെ പ്രവർത്തനം ചേരുംപടി ചേർക്കുക. ഇവിടെ നിങ്ങൾക്ക് ഗുന്നൂറൈൻ, ഹക്കം, അർവ, അഫാൻ, അബു അമർ ഇങ്ങനെ 5 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഒന്നാമത്തെ, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ അപരനാമം. 2, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ സ്ഥാനപ്പേര്. 3, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ പിതാവ്. 4, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ പിതൃവ്യൻ. 5, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മാതാവ്. അപ്പോൾ നമുക്കിതിൻ്റെ ഉത്തരം നോക്കാം. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ അപരനാമം ഇ അബു അമർ. 2, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ സ്ഥാനപ്പേര്, ഉത്തരം എ ഗുന്നൂറൈൻ. 3, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ പിതാവ്, ഉത്തരം ഡി അഫാൻ. 4, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ പിതൃവ്യൻ, ഉത്തരം ബി ഹക്കം. 5, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മാതാവ്, ഉത്തരം സി അർവ. അടുത്ത പ്രവർത്തനം ശരിയുത്തരത്തിന് നേരെയുള്ള വൃത്തത്തിൽ ശരി അടയാളപ്പെടുത്തുക. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഉസ്മാൻ റളിയല്ലാഹു അൻഹു വഫാത്തായ ഹിജറ വർഷം 35, 25, 15, ഉത്തരം 35. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഭരണം നടത്തിയ കാലം 13 വർഷം, 12 വർഷം, 8 വർഷം, ഉത്തരം 12 വർഷം. 3, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ വയസ്സ് 62, 72, 82, ഉത്തരം 82. 4, ഉസ്മാൻ റളിയല്ലാഹു അൻഹു വഫാത്തായ ദിവസം തിങ്കളാഴ്ച, വ്യാഴാഴ്ച, വെള്ളിയാഴ്ച, ഉത്തരം വെള്ളിയാഴ്ച. അടുത്ത പ്രവർത്തനം പൂരിപ്പിക്കുക. ഒന്നാമത്തെ, ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഡേഷ് ഗോത്രക്കാരനാണ്, ഉത്തരം ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖുറൈഷ് ഗോത്രക്കാരനാണ്. 2, ആനക്കലഹ സംഭവത്തിൻ്റെ 10-ാം വർഷമാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ജനിച്ചത്, ഉത്തരം ആനക്കലഹ സംഭവത്തിൻ്റെ 6-ാം വർഷമാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ജനിച്ചത്. 3, ഉസ്മാൻ റളിയല്ലാഹു അൻഹു വഫാത്തായത് ക്രിസ്താബ്ദം ഡേഷ് മെയ് 20, ഉത്തരം ഉസ്മാൻ റളിയല്ലാഹു അൻഹു വഫാത്തായത് ക്രിസ്താബ്ദം 656 മെയ് 20. അടുത്ത പ്രവർത്തനം ഉത്തരം കണ്ടെത്താം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ സദ്ഗുണങ്ങളിൽ 5 എണ്ണം പറയുക. ഉത്തരം സത് സ്വഭാവം, ജീവിത വിശുദ്ധി, വിനയം, കാരുണ്യം, സഹനം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇസ്ലാം സ്വീകരിച്ച കാരണത്താൽ തന്നെ പിടിച്ചു കെട്ടി ബന്ദിയാക്കിയ പിതൃവ്യനോട് ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞതെന്ത്? ഉത്തരം അള്ളാഹു ആണ് സത്യം, ഞാൻ ഒരിക്കലും ഇസ്ലാം ഉപേക്ഷിക്കുകയില്ല. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് ഗുന്നൂറൈൻ എന്ന സ്ഥാനപ്പേര് ലഭിക്കാൻ കാരണമെന്ത്? ഉത്തരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 2 പുത്രിമാരെ വിവാഹം ചെയ്ത സൗഭാഗ്യവാനാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അതുകൊണ്ടാണ് ഗുന്നൂറൈൻ എന്ന സ്ഥാനപ്പേര് ലഭിച്ചത്. നാലാമത്തെ ക്വസ്റ്റ്യൻ, കുടുംബസമേതം ഹിജറ പോയ പ്രഥമ മുഹാജിർ ആര്, എവിടേക്ക്? ഉത്തരം കുടുംബസമേതം ഹിജറ പോയ പ്രഥമ മുഹാജിറാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു. എത്യോപ്യയിലേക്ക് ഭാര്യ റുഖയ്യ ബീവി റളിയല്ലാഹു അൻഹായയുമായി ആദ്യം ഹിജറ പോയി. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ഉസ്മാൻ റളിയല്ലാഹു അൻഹു ബദർ യുദ്ധത്തിൽ പങ്കെടുക്കാതിരിക്കാനുള്ള കാരണമെന്ത്? ഉത്തരം ബദർ സമയത്ത് തൻ്റെ ഭാര്യയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുത്രിയുമായ റുഖയ്യ റളിയല്ലാഹു അൻഹ രോഗിണിയായിരുന്നു. അവരെ ശുശ്രൂഷിക്കണമെന്ന് അദ്ദേഹത്തോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ചു. അതാണ് ബദറിൽ പങ്കെടുക്കാതിരിക്കാനുള്ള കാരണം. ആറാമത്തെ ക്വസ്റ്റ്യൻ, ബയ്യത്തു റിളുവാനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തം കയ്യിലടിച്ച് ബയ്യത്ത് ചെയ്തു, ആർക്കു വേണ്ടി? ഉത്തരം ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് വേണ്ടി. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, തബൂക്ക് യുദ്ധത്തിലേക്ക് ഉസ്മാൻ റളിയല്ലാഹു അൻഹു എന്ത് സംഭാവന നൽകി? ഉത്തരം തബൂക്ക് യുദ്ധത്തിന് 600 ഒട്ടകവും 1000 ദീനാറും നൽകി. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, മദീന നിവാസികൾക്ക് ശുദ്ധജലം ലഭ്യമാക്കാൻ ഉസ്മാൻ റളിയല്ലാഹു അൻഹു എന്താണ് ചെയ്തത്? ഉത്തരം മദീനയിലെ ശുദ്ധജലക്കിണറായ ബിറു റൂമ 35,000 ദിർഹം വില കൊടുത്ത് വാങ്ങി മുസ്ലിങ്ങൾക്ക് പൊതുവായി നൽകി. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ,
മസ്ജിദു നബവി വികസനത്തിനായി ഉസ്മാൻ റളിയല്ലാഹു അൻഹു ചെയ്തതെന്ത്? ഉത്തരം: മസ്ജിദു നബവി നിസ്കാരത്തിന് സങ്കുചിതമായപ്പോൾ അതിന്റെ ചാരത്തുള്ള സ്ഥലം 20,000 ദിർഹമിന് വിലക്ക് വാങ്ങി പള്ളി വികസനത്തിന് വിട്ടുകൊടുത്തു. 10th question: എല്ലാ വെള്ളിയാഴ്ചയും ഉസ്മാൻ റളിയല്ലാഹു അൻഹു പ്രത്യേകമായി ചെയ്തിരുന്ന ഒരു സൽക്കർമ്മം. ഉത്തരം: ഓരോ വെള്ളിയാഴ്ചയും ഒരു അടിമയെ വിലക്ക് വാങ്ങി മോചിപ്പിച്ചിരുന്നു. അടുത്ത പ്രവർത്തനം ഉപന്യസിക്കുക. 1. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിത മഹിമകൾ. അപ്പോൾ അതിൻ്റെ ഉത്തരം നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 72 അത് നന്നായി വായിച്ചു നോക്കി നിങ്ങൾ തന്നെ ചുരുക്കി എഴുതുക. 2nd, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ യോഗ്യതകൾ. അതും പേജ് നമ്പർ 72 യോഗ്യതകളുടെ പ്രഭാവം എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്, അത് നോക്കി നിങ്ങൾ എഴുതുക. 3. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഔദാര്യ ശീലം. അതിൻ്റെ ഉത്തരം നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 74 ഉണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ ചുരുക്കി എഴുതുക. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ 8th class താരീഖ് അൽ വഹദത്ത് സാനിയത്ത് അഷറ പാഠം 12 മൂന്നാം ഖലീഫ ഉസ്മാൻ ബിൻ അഫാൻ റളിയല്ലാഹു അൻഹു എന്ന പാഠത്തിൻ്റെ ക്വസ്റ്റൻ ആൻസേഴ്സ് കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.